ഇതാണ് ഒമിക്രോൺ വകഭേദം. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ നോവൽ കൊറോണ വൈറസ് വകഭേദമാണ് ഒമിക്രോൺ. ഗ്രീക്ക് അക്ഷരമാലയിലെ 15-ാമത്തെ അക്ഷരമായ ഒമിക്രോൺ ആണ് B.1.1.529 എന്ന പുതിയ വകഭേദത്തിന് നൽകിയിരിക്കുന്ന പേര്. 2021 നവംബർ 1 ബോട്സ്വാനയിലാണ് ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത്. ചൈനയിൽ 2019 കണ്ടെത്തിയ നോവൽ കൊറോണ വൈറസിൽ നിന്ന് ഒട്ടേറെ തവണ ജനിതകമാറ്റം സംഭവിച്ചാണ് ഒമിക്രോൺ വകഭേദം ഉണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒമിക്രോൺ വകഭേദത്തെ ഭയക്കേണ്ടതുണ്ടോ? നിലവിൽ പല രാജ്യങ്ങളിലും COVID-19 വ്യാപനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനജീവിതം സാധാരണ നിലയിൽ ആയി തുടങ്ങിയതിൻ്റെ ഈ സാഹചര്യത്തിൽ ഒമിക്രോൺ വകഭേദം പടർന്നു പിടിച്ചാൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. അതേസമയം പുതിയ വൈറസ് വകഭേദത്തിന് എത്രത്തോളം വ്യാപനശേഷിയുണ്ടെന്ന് വ്യക്തമാക്കാൻ ഏതാനും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരുമെന്നും അവർ അറിയിച്ചു. പലവട്ടം ജനിതകമാറ്റം സംഭവിക്കുകയും കൂടുതൽ രോഗവ്യാപനമോ രോഗതീവ്രതയോ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്ന വൈറസ് വകഭേദങ്ങളെയാണ് ആശങ്കപ്പെടേണ്ട വകഭേദമായി മുദ്രകുത്തുന്നത്. കൂടാതെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെയും വാക്സിനുകളെയും മറികടക്കാൻ കഴിയുന്നവയാണോ എന്ന കാര്യവും പരിഗണിക്കും. COVID-19 കേസുകൾ കുറഞ്ഞു നിന്നിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ കേസുകളുടെ എണ്ണം ഉയരാൻ പുതിയ വകഭേദം കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ വകഭേദം വാക്സിനെ മറികടക്കുമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. വാക്സിൻ ഒമിക്രോൺ വകഭേദത്തിനെതിരെ ഗുണം ചെയ്യില്ലെന്ന് ഏകദേശം ഉറപ്പാണെന്ന് UKയിലെ ഒരു മുതിർന്ന ആരോഗ്യ വിദഗ്ധൻ BBCയെ അറിയിച്ചു. പുതിയ വൈറസ് വകഭേദത്തിൻ്റെ വരവ് ആശങ്ക സൃഷ്ടിക്കുന്നതാണെങ്കിലും അത് ലോകാവസാനമൊന്നുമല്ലെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല വിദഗ്ധൻ പ്രൊഫസർ ജെയിംസ് നൈസ്മിത്ത് പറയുന്നത്. വാക്സിനുകൾക്ക് ഒമിക്രോണിനെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇസ്രയേലും വ്യക്തമാക്കുന്നു.